അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. നോൺ വെജ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ. ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി വിഭവമാണ് ചില്ലി ചിക്കൻ. അപ്പോൾ നമുക്കത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എങ്ങനെയാണ്, റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നത് പോലെ എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അര കിലോ ചിക്കനാണ്. അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇത് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ, 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ, കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി 2 ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടി ഇടുന്നത് സാധാരണ മുളക് പൊടി, ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡറല്ല. അപ്പം നല്ല എരിവ് കാണും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂണോളം മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് വേണം, പിന്നെ ഒരു മുട്ട. അപ്പോൾ നമ്മളൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്, ഒരു മുട്ട വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ഏകദേശം 1 ടീസ്പൂണോളം മതിയാവും ഉപ്പ്. നമ്മൾ ചില്ലി ചിക്കൻ്റെ ഗ്രേവിക്ക് ഉപ്പുണ്ടാവും, പിന്നെ സോസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ 1 ടീസ്പൂണോളം മതിയാവും ഉപ്പ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഫുള്ള് കുഴച്ചെടുക്കാം. നമുക്ക് ഈ മുട്ടയും കോൺഫ്ലവറും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇതിൽ പിടിക്കണം, ഉപ്പും കോൺഫ്ലവറും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഏകദേശം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ആക്കി വെച്ച ചിക്കൻ ഇടാം. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിതിൽ ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് 2 ഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ സവാള, ഒരു വലിയ സവാള ഇതുപോലെ കൊത്തി അരിയണം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്യുക. ഇഞ്ചി നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളി. വലിയ ഉള്ളി ഇതുപോലെ സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കും ഉള്ളി ഇതുപോലെ സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. എണ്ണ വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇടാം നമുക്കിതിലേക്ക്. വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പച്ചമുളക് അത് കാണിച്ചതായ രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആവണം. പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ പച്ച ആ ഒരു ഇത് മാറിക്കിട്ടണം. അപ്പം നന്നായിട്ട് വഴറ്റുക. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വന്നതിന് ശേഷം ചെറുതായിട്ട് കൊത്തി എറിഞ്ഞ ഒരു ഉള്ളി, ഒരു സവാള അതിലേക്ക് ചേർക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക.
നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് ഒന്ന് വാടണം. ഉള്ളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് അത് ഒരു 4 പച്ചമുളക് മതി, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം പച്ചമുളക്. പിന്നെ ചില്ലി സോസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൽ എരിവുണ്ടാവും, അതുകൊണ്ട് അത് നോക്കിയിട്ട് എടുത്താൽ മതി. ആ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിക്കാം. രണ്ട് ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം സോയ സോസ്. ടേബിൾ സ്പൂണോളം സോയ സോസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ ഉള്ളി ചേർക്കാം. അതായത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ ഉള്ളിയാണ്, വലിയ സൈസോടുകൂടി അരിഞ്ഞ ഉള്ളിയാണത്. അതും ക്യാപ്സിക്കം ചേർക്കാം. അതുകൂടി നന്നായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിലർക്ക് ഈ ഉള്ളിയും ക്യാപ്സിക്കും അധികം ഫ്രൈ ആവുന്നത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ ചേർക്കാം. പൊരിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആ ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ആ സോസും സോയ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, എല്ലാ സോസും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എല്ലാം അതിലേക്ക് പിടിക്കണം. ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് ഇടാം, ഒരു 1/4 ടീസ്പൂണോളം മതി. കാരണം നമ്മൾ ഈ ഒഴിച്ച സോസിൽ ഉപ്പുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ചതിൽ ഉപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മസാലക്ക് മാത്രമേ ഉപ്പ് ആവശ്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇനി ഇതിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ മതി. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ. ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ, 1 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്ത് ഒന്ന് വെള്ളത്തിൽ കലക്കിയതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം മതി കോൺഫ്ലവർ പൗഡർ. അപ്പോൾ കോൺഫ്ലവർ പൗഡർ എടുത്ത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചെറിയ സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനുശേഷം കുറച്ച് മല്ലിയില, അതിനുശേഷം കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞതാണ്, ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒരു ചെറിയ സിമ്മിൽ വെച്ചിട്ട്, ഗ്യാസ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാതെ. നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിലും മനോഹരമായിട്ടുള്ള അടുത്ത വീഡിയോസിനായി കാത്തിരിക്കും. ബൈ ബൈ ഫ്രം സന്ധ്യ.